സന്താനാഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും ഉത്തമമാണ് സ്കന്ധ ഷഷ്ടി വ്രതം ജ്യോതിശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി ചൊവ്വാ പ്രീതി ലഭിക്കാൻ ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിച്ചുകൊണ്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളിൽ വ്രതം അനുഷ്ഠിക്കണം തുലാം മാസത്തിലെ ഷഷ്ടിയാണ് സ്കന്ധ ഷഷ്ടി എല്ലാ മാസവും ഷഷ്ടി വരുമെങ്കിലും കാർത്തിക മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഷഷ്ടിയാണ് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നത് തുലാമാസത്തിലെ കാർത്തിക കറുത്തപക്ഷത്തിൽ വന്നതിനാൽ വൃശ്ചികത്തിലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയാണ് സ്കന്ധഷ്ടിയായി കണക്കാക്കുക അതിനാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനെട്ടിനാണ് സ്കന്ധഷ്ടി ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കും ലഗ്നം രണ്ടിലോ ഏഴിലോ എട്ടിലോ നിൽക്കുന്നവർക്കും മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്കും സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ് അശ്വതി കാർത്തിക പൂയം മകം ഉത്രം അനിഴം ഉത്രാദ മൂലം ഉത്രട്ടാതി എന്ന നക്ഷത്രക്കാർ അവരുടെ ചൊവ്വാ ദശാകാലത്ത് വ്രതമനുഷ്ഠിക്കുന്നത് ദോഷ കാഠിന്യം കുറയ്ക്കുമെന്നാണ് വിശ്വാസം ആറ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധ ഷ്ടി വ്രതം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് തലേന്ന് ഒരിക്കലോടെ ദിനത്തിൽ മാത്രം വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ നാമഭജനം ഒരിക്കലുണി എന്നിവ അഭികാമ്യം ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതി ചൊല്ലുന്നതും ഉത്തമമാണ് സ്കന്ധ ഷഷ്ടി ദിനത്തിൽ രാവിലെ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും സുബ്രഹ്മണ്യ ഗായത്രി ഭക്തിയോടെ ജപിച്ചാൽ ചൊവ്വാഴ്ചയുടെ ദോഷഫലങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം സനൽകുമാറായ വിദ്മഹി ഷഠാനനായ ധീമഹി തന്വേസ്കന്ധ പ്രചോദയാത് ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജദ്ഭുവേ നമഹ നൂറ്റിയെട്ട് തവണ ജപിക്കണം മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണ ജപിക്കുന്നതും ഉത്തമമാണ്